ഞങ്ങൾ ആകെ ഷോക്കിലാണ് ഇപ്പൊ നിക്കുന്നത്. എന്ത്, ഞങ്ങൾക്ക് പണ്ട് മുതൽ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളല്ലേ, ഞങ്ങളിപ്പോ ആകെ ഷോക്കിലാ, പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഷോക്കിൽ ഇരിക്കുകയാണ് ഇപ്പം. 3:30ക്കല്ലേ മരിച്ചത്, ഒരാള് മരിച്ചിട്ട് പറയാൻ തന്നെ ഇപ്പൊ പറ്റാത്ത സ്ഥിതിയാണ് മോളെ, സത്യം പറയാലോ. ഒരുപാടുണ്ട് അറിയാം, ഒരുപാടുണ്ട്. കലാഭവനിൽ ഞാൻ ചെറുതായി വന്നപ്പോഴേ ഉള്ള ഒരാളാണ് അവിടെ, എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞനന്തന്റെ കടയിൽ അഭിനയിച്ചതാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട്. ഒക്കെ ഉണ്ട് ഒരുപാട്. എപ്പോഴും രണ്ടാഴ്ച മുമ്പ് ഓരോ കൂടി അനീഫ്ക വിളിച്ച് അന്വേഷിക്കാറുണ്ട്. കുടുംബമായിട്ട് മക്കളെ കല്യാണത്തിനൊക്കെ പോവാറുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല മോളെ, നമുക്ക് പ്രാർത്ഥിക്കല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ. ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. ആരോഗ്യം വീക്കായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ പറഞ്ഞത് പുള്ളി കുറച്ച് വീക്കാണ് ആള്, അസുഖമൊക്കെ ഉണ്ടായിരുന്നു, ആരോടും പറയാതിരുന്നാന്ന് പറഞ്ഞു. പക്ഷെ കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സംസാരിക്കുക, അസുഖത്തെ കുറിച്ചോ പുള്ളിയുടെ കഷ്ടതയെ കുറിച്ചോ ഒന്നും പറയാറില്ല, എപ്പോഴും പ്രസന്റ് ആയിട്ട് തന്നെ സംസാരിക്കുള്ളൂ. ആരെയും അങ്ങനെ ഒന്നും അറിയിക്കുന്നത് ഇഷ്ടമല്ല ആൾക്ക്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, പറയാറുമില്ല. അല്ലാതെ കുറെ തമാശകളൊക്കെ പറയുന്നല്ലാതെ. പക്ഷെ അറിയാവുന്ന കുറെ പേരുണ്ട്, ഇൻഡസ്ട്രിയിൽ അറിയാവുന്ന കുറെ പേരുണ്ട്. യൂസഫിനൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് യൂസഫൊക്കെ ആയിട്ട് എപ്പോഴും സംസാരിക്കാറ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പോലും യൂസഫൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പള്ളിമുക്ക് മെഡിക്കൽ ടെസ്റ്റ് അല്ലേ? മെഡിക്കൽ ടെസ്റ്റിലാണ് മോനെ ഞാൻ വിളിച്ചിരുന്നു അറിഞ്ഞപ്പോ. അപ്പൊ പറഞ്ഞു, അപ്പൊ പോയിത്താന്ന് പറഞ്ഞ് കരഞ്ഞ എൻ്റെ അടുത്ത്. അപ്പം അവിടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, ബോഡി മെഡിക്കൽ ടെസ്റ്റിലാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം എടുത്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ വീട്ടിലില്ല, എനിക്ക് കാണാൻ പറ്റില്ല മോളെ. എൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകര. എനിക്ക് അനീഫ് കിടക്കുന്ന ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ശരിക്കും ഒന്നും എടുത്ത് നിസ്കരിക്കാൻ പോവുകയാണ്, ശരിക്കും ഇക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ആ കിടക്കുന്ന അത്രയും റിസ്ക് എടുത്ത് കൊച്ചി വരെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം അതിലേറെ കഷ്ടത്തിലായിരിക്കും. ആ സമയത്ത് അത്രയും ടൈമിൽ പ്രാർത്ഥിക്കുക, ആ കബറിടം വിശാലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ഓതാ, പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത്. അത്രയും കിട്ടട്ടെ പുള്ളിക്ക്. അത്രയും യാത്ര ചെയ്ത് കണ്ട് കരയുന്നതിലും നല്ലത് പുള്ളിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറ്റേയില്ല കാണാൻ. അപ്പൊ ആലോചിച്ച് ചിന്തിക്കാൻ പോലും വയ്യ കിടക്കുന്നത് കാണാൻ.